हेलो गाइस वेलकम टू माय यूट्यूब चैनल अब नाम ब्लॉग वह ब्लॉग नाम हरिपाड़ वन हरिपाड़े आलमूटिल मेड चल पेर कनस पक्षे मधु मुट्टत्तिन्टे मणिचित्रताड़ सीम कनस बाकी नमुक मेड़े चंद्र विशेष का मेड़े मुझे नाम नोक मेड़ मुगल भाग जनल तौर मेड़े कैरान प्रवेशन पुत नमुक का अवाद मधु मुट्टम महाना एहुतकारी तूलिकी विरिंज मणिचित्र ताड़ साइको थ्रिलिंग मूवी एल मलया मनसोले निर्कान मणिचित्र ताड़ सीमें नागवल कर्णवर्कम मूलाधार ई मन मणिचित्रता सीमें कारणगीत दुर संभव मरमकताम संप्रदाय संबंध अत्र स्वत् आवड़े कर्णूर नीलवरमैनमयंगी
ഇതായിരുന്നു ആ ധാന്യപ്പുര. ഇവിടെ നമുക്ക് കയറാനൊന്നും അനുവാദം ഇല്ല, പൂട്ടിയിട്ടേക്കാണ്. ഇതാണ് ധാന്യപ്പുര, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. ഞാനിപ്പം നമ്മുടെ മലയുടെ പത്തായപ്പുരയുടെ വാതിക്കലാണ് ഇരിക്കുന്നത്. മധുമുട്ടം അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചലച്ചിത്രമായ മണിച്ചിത്രത്താഴ്, മണിച്ചിത്രത്താഴ് അദ്ദേഹം ഇവിടുത്തെ കഥയെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഈ ഒരു മനയുടെ കഥയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം മണിച്ചിത്രത്താഴ് എന്ന അതിമനോഹരമായ ഇക്കാലത്തെ മലയാളത്തിലെ മികച്ച സൈക്കോ ത്രില്ലർ മൂവിയായ മണിച്ചിത്രത്താഴ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഒരു മനയുടെ കഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഏകദേശം 200 വർഷം പുറകിലോട്ട് നമ്മൾ പോകണം. 200 വർഷം പുറകിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെ ഈഴവ സമുദായത്തിലുള്ളവരാണ് താമസിച്ചിരുന്നത്. ഈ മനയിൽ ഈഴവ സമുദായത്തിലുള്ളവർ. അപ്പം ആ സമയത്തൊക്കെ ഈ ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നിലനിന്നിരുന്ന സമയമാണ്. ജാതിപ്പേരും ജാതിയുടെ പേരിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിലനിന്നിരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ രാജാവ് ഇവിടുത്തെ കാരണവർക്ക്, ഈ മനയിലെ കാരണവർക്ക്, ഈഴവ സമുദായത്തിൽപ്പെട്ട ഇവിടുത്തെ കാരണവർക്ക് അദ്ദേഹം ചാന്നാർ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അങ്ങനെ ഇവിടെ ഭയങ്കര, ഇവിടെ 200-ഓളം ജോലിക്കാർ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ സ്വത്തുക്കളും അങ്ങനെ ഒത്തിരിയേറെ സ്വത്തുക്കളുടെ ഉടമയായിട്ട് ആ ഒരു ചാന്നാർ മാറുകയാണ്. അങ്ങനെ പണ്ട് ആ സമയത്ത് നിലനിന്നിരുന്നതാണ് മരുമക്കത്തായം. മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മക്കൾക്കാണ് സ്വത്തുക്കൾ സാധാരണ പോകുന്നത്. അപ്പം അതിന് ഒരു അവസാനം സൃഷ്ടിക്കുക എന്ന് വേണം നമ്മുടെ കാർന്നവർ, നമ്മുടെ ചാന്നാർ അതൊന്ന് മാറ്റിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചു. അതായത് താൻ സ്വന്തം മക്കൾക്ക് തന്നെ ഇതൊക്കെ എഴുതി വെക്കാനായിട്ട് ഒരു നീക്കം വന്നു എന്ന് മറ്റുള്ളവർ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇതൊരു രാത്രി അയാളെ കൈകെട്ടിയപ്പോഴത്തേക്കും ഒരു സമയം എത്തിയപ്പോഴേക്കും നമ്മുടെ ചാന്നാരെ കൊന്നു കളയുക. അപ്പം ഇത് കണ്ടുകൊണ്ട് ഇവിടുത്തെ ഒരു വേലക്കാരി പെൺകുട്ടിയും ഇങ്ങോട്ട് ഇത് കണ്ടു. അവളെയും ഇവിടെ ഈ ഒരു മനയുടെ അവസ്ഥ മുറിഞ്ഞിട്ടാണ് കൊന്നു. അത് കാരണമായി രണ്ടുപേരും കൊല ചെയ്യപ്പെടും. അപ്പം ഇതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ മധുമുട്ടം മണിച്ചിത്രത്താഴ്ന്ന് പറഞ്ഞ മനോഹരമായ അതിനുവേണ്ട പൊടിക്കൈകളൊക്കെ ചേർത്ത്, പക്ഷെ ഇവിടുത്തെ കാർണൂര് പാവമായിരുന്നു കേട്ടോ, മണിച്ചിത്രത്താഴിൽ അദ്ദേഹം കാർണൂരെ ഒരു ദുഷ്ടകഥാപാത്രമാക്കി മാറ്റി. പക്ഷെ ഇവിടുത്തെ കാർണൂര് ഇതാണ് യഥാർത്ഥ കഥ. ഈ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് മധുമുട്ടം മണിച്ചിത്രത്താഴ് എഴുതിയത്. മനോഹരമായ കൊത്തുപണികളിലാണ് ഈ മന നിൽക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിലും വളരെ മനോഹരം. മേളിൽ കുറച്ചുകൂടി ഓപ്പൺ പ്ലേസ് ആണ്, രണ്ട് മുറിയാണ് മുകളിലുള്ളത്. മേലത്തെ നിലയിൽ താഴെയാണ് കൂടുതലും മുറികളുള്ളത്. മേടയിലെ കാഴ്ചകൾ കണ്ട ശേഷം ഒരു മഹാപ്രതിഭയെ കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ. ദൈവം അനുഗ്രഹിച്ച് കഴിവ് കൊടുത്ത് അത് തൻ്റെ തൂലികയിലൂടെ പകർത്തി മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ നമ്മുടെ മുൻപിൽ വെള്ളിത്തിരയിലെത്തിച്ച ആ മഹാ എഴുത്തുകാരൻ മധുമുട്ടം സാറിനെ കാണാൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുമായി മണിച്ചിത്രത്താഴിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു. അദ്ദേഹം എഴുതിയ വരുവാനില്ലാരുമൻ എന്ന ഗാനം പോലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരും വരുവാനില്ലാത്ത ഏകാന്തമായ ജീവിതമായിരിക്കുന്നു.